പ്രാർത്ഥന എന്തേ ഈശ്വരന്മാര് കേൾക്കാതെ പോയതെന്ന് അറിയില്ലല്ലോ ദേവി. അങ്ങനെ ഇതോടെ എല്ലാവരും തമ്മിൽ തമ്മിൽ വേർപിരിയൂന്നൊന്നും കരുതേണ്ട കാര്യമില്ലല്ലോ അമ്മേ. ഓരോരുത്തർക്കും ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാ അതൊരു രേഖയാക്കി വെച്ചേക്കാം. എന്റെ മക്കൾക്ക് വീതം വെച്ച് നൽകണതില് മടിയൊന്നും ഉണ്ടായിട്ടല്ല ദേവി. പക്ഷേ അങ്ങനെ വീതം വെക്കുമ്പോ എന്റേത് നിന്റേത് എന്നൊരു വേർതിരി ഉണ്ടാവുമോ അവരുടെ മനസ്സില് എന്നുള്ള ആ പേടിയാ എന്നെ വേദനിപ്പിക്കണത്. പല കുടുംബങ്ങളും ചിന്ന ഭിന്നമായി പോയിട്ടുള്ളത് ഇങ്ങനൊക്കെ തന്നെയല്ലേ. നമ്മുടെ സ്വന്തം അനുഭവങ്ങളും ഇതിനൊരു ഉദാഹരണം തന്നെയാ. അങ്ങനെയൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടമ്മേ. ഇതുപോലെ ഓരോരുത്തർക്കുള്ള അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടും ഒരേ വസ്തുവിൽ തന്നെ ഏട്ടനനിയന്മാര് അവരവരുടേതായ വീടുകൾ വെച്ച് മാറി താമസിക്കുകയും എന്നാൽ കച്ചവടത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് തന്നെ നിൽക്കുകയും ചെയ്ത് ജീവിക്കുന്ന എത്രയോ കൂട്ടുകുടുംബങ്ങള് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇതോടെ എല്ലാ ബന്ധങ്ങളും അകന്നു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇന്നായാലും ഇതൊക്കെ വേണ്ടതല്ലേ? അമ്മയുടെ കാലം കഴിയുന്നതിന് മുമ്പേ തന്നെ ഓരോ മക്കൾക്കും കൊടുക്കേണ്ട വിഹിതങ്ങളെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നല്ലേ ഡാഡി പറഞ്ഞുള്ളൂ. അതിനൊരു രേഖ ഉണ്ടാക്കി വെക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരും ഉടനെ തന്നെ വിഹിതം വെച്ച് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നൊന്നുമില്ലല്ലോ. പിന്നെന്താ എത്രയ്ക്ക് വിഷമിക്കാൻ? ഇതിനൊന്നും കൃത്യമായിട്ടൊരു മറുപടി നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ തന്നെ നമ്മൾ ഓരോരുത്തരും പഴയതുപോലെ പരസ്പരം തമാശകളും പറഞ്ഞ് എല്ലാം മറന്ന് സന്തോഷിക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തിരുന്ന അവസ്ഥ ഇല്ലാതായില്ലേ? ഓരോരുത്തരും അവരവരുടേതായ കൂടുകളിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നത് പോലെ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒരകൽച്ച ഉണ്ടായതുപോലെ. നീ ശ്രദ്ധിച്ചോന്നറിയില്ല, കണ്ണും പോലും പഴയതുപോലെ നമ്മളോടൊപ്പം വന്നിരിക്കാറില്ല. തമാശയോ വിടുവായത്തോ ഒന്നും പറയാറില്ല. അതൊക്കെ നമ്മളൊക്കെ പരസ്പരം പിരിയാൻ പോവാണെന്നോ മറ്റോ തെറ്റായിട്ട് മനസ്സിൽ ചിന്തിക്കുന്നോണ്ട് അഞ്ജു. അതൊരു രേഖ ഉണ്ടാക്കി വെക്കുന്നോട് തീരും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഈ രേഖയാവുന്നതോടെ നമ്മുടെ ഉള്ളില് ഇത് എന്റേത് ഇത് അവരുടേത് എന്നൊരു ചിന്ത അറിയാതെ തന്നെ കടന്നുകൂടും. നിനക്കറിയാലോ ഇതെന്റെ ഡാഡി ഞങ്ങൾക്ക് വാങ്ങിത്തന്ന വണ്ടിയാ. ഇതെന്തിനാ നീ എടുത്തെന്ന് കണ്ണനോട് നീ ചോദിച്ചതുകൊണ്ട് ഇവിടെ ഉണ്ടായ ഭൂകമ്പം എന്താന്ന്? അതിന്റെ പേരിലല്ലേ ഹരിയേട്ടൻ ആ വണ്ടി കൊണ്ടുപോയി നിന്റെ ഡാഡിയെ തിരിച്ചേൽപ്പിക്കാനിടയായത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും ആ വണ്ടി തിരികെ എടുത്തോണ്ട് വരാൻ നിന്റെ ഡാഡി പറഞ്ഞിട്ടും ഹരിയേട്ടൻ എടുക്കാത്തത്? അതോ ഇതും തമ്മിൽ എന്താ അഞ്ചു ബന്ധം? എന്താ ബന്ധമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയാ ചിന്തിക്കുന്നതെന്നുള്ളതിന്റെ ഉദാഹരണം അത്. അത് ഹരിയുടെ കോംപ്ലക്സ് ഉണ്ടാ. എന്റെ ഡാഡി മുമ്പ് അവനോട് പറയുകയും കാണിക്കുകയും ചെയ്തിട്ടുള്ളതിന്റെ ഒരു റിവെഞ്ച്. അതൊക്കെ ഇതോടെ മാറും അഞ്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. ഇതെന്തോ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോവാൻ പോകുന്നു. വക്കീലിനെ കണ്ടിട്ട് എന്തായി ബാലേട്ട? എക്സാമിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പോലും കൊച്ചെടുത്ത് ഇങ്ങനെ കാത്തിരുന്ന് കാണില്ല. ഒന്ന് സമാധാനിക്കും മോളെ, ഉടനെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം. എന്തായി ബാല, വക്കീലിനെ കണ്ടോ? ആ കണ്ടമ്മേ. എല്ലാ അത്രയും വേഗം രേഖയാക്കി വിൽപ്പത്രം ആക്കാൻ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അമ്മേ, ഇങ്ങനെ ധൃതിപ്പെട്ട ഒരു വിൽപ്പത്രം എഴുതേണ്ട ആവശ്യമുണ്ടോ? അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിയിടം കേൾക്കുന്നില്ല. ബാലൻ പറയണതാ ശരി, എന്തായാലും എഴുതി വെക്കാൻ തീരുമാനിച്ചു. ഇനി അത് നീട്ടിക്കൊണ്ടു പോയ പലരുടെ ഭാഗത്തുനിന്നും പലവിധ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വരും. ഇപ്പൊ തന്നെ നിങ്ങൾ കയറി വന്ന ഉടനെ അപ്പു ചോദിച്ചു കേട്ടില്ലേ,